നമസ്കാരം. മധ്യപ്രദേശിൽ മാധ്യമ പ്രവർത്തകന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 200 മാധ്യമ പ്രവർത്തകർ ഇതിനെ തുടർന്ന് നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ സംഭവം എന്നുള്ളത്. ഭോപ്പാലിൽ കഴിഞ്ഞ ദിവസം നടന്ന കഴിഞ്ഞ ആഴ്ച നടന്ന നാടകീയ സംഭവങ്ങളൊക്കെ എല്ലാം ഇന്ത്യ കണ്ടറിഞ്ഞതാണ്. ആ സാഹചര്യത്തിൽ കമൽനാഥിൻ്റെ രാജിയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കമൽനാഥിൻ്റെ രാജി പ്രഖ്യാപനമുണ്ടായ വാർത്താ സമ്മേളനത്തിലടക്കം പങ്കെടുത്ത മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനെ തുടർന്ന് 200 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മകൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മകളെ എടുക്കാനായി ഡൽഹി വിമാനത്താവളത്തിൽ പോയതാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഭോപ്പാൽ വരെ ജനശതാബ്ദിയിലാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന 200 മാധ്യമ പ്രവർത്തകർ നിരീക്ഷണത്തിലാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ആരൊക്കെയുമായി ഇടപഴകി എന്ന കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് വരുന്നതേയുള്ളൂ. 20-ാം തീയതി കമൽനാഥ് പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിനടക്കം പങ്കെടുത്ത മാധ്യമ പ്രവർത്തകനാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ്. 200 പേർ നിരീക്ഷണത്തിലാണ്. ദില്ലിയിലെയും മധ്യപ്രദേശിലെയും അടക്കം നിരവധി മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 5 പേർക്ക് ഇൻഡോറിൽ ഇതിനു മുൻപ് 5 പേർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകനും സ്ഥിരീകരിച്ചിരിക്കുന്നത്. മകളെ ഡൽഹി വിമാനത്താവളത്തിൽ എടുക്കാൻ പോയതായിരുന്നു ഇദ്ദേഹം. അതിനുശേഷമാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 562 എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇന്ന് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലുമായി 10-ലധികം ആളുകൾക്ക് COVID-19 സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡൽഹിയിൽ ഇന്നലെ മരിച്ചയാൾക്ക് COVID-19 ഇല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. ലോക്ഡൌൺ നിലനിൽക്കെ അയോധ്യയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാമവിഗ്രഹം മാറ്റിവെക്കുന്ന ചടങ്ങ് നടത്തിയത് വിവാദമായിരുന്നു. ഇന്നലെ മാത്രം രാജ്യത്തെ 64 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പുതിയ കേസുകൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടെ അല്പം ആശ്വാസം എന്നോണം കോവിഡ് രോഗം ഭേദമായ 40 പേർ ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. ദില്ലിയിൽ ഇന്നലെ മരിച്ച 52-കാരൻ്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയ 277 പേരെ ജോധ്പൂരിലെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോവിഡ് രോഗബാധിതരായി ആരോഗ്യസ്ഥിതി തീരെ മോശമായവർക്ക് മലേറിയ പ്രതിരോധ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എന്ന് നൽകിയാണ് ഇപ്പോൾ പരിചരിച്ചു വരുന്നത്. ICMR ആണ് ഇക്കാര്യം അറിയിച്ചത്. മരുന്നിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ കയറ്റുമതി ഇപ്പോൾ പൂർണ്ണമായും ഇന്ത്യ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായി ഡൽഹിയിൽ പ്രത്യേക ഹെൽപ്പ് ലൈനും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ നിരവധി ആനകളും പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിമാർ നടത്തി വരികയാണ്. എന്തായാലും ഇതിനെ ഒരുമിച്ച് നേരിടാൻ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആശങ്കജനകമായി പുറത്തു വന്ന വാർത്ത ആ മാധ്യമ പ്രവർത്തകന് COVID-19 സ്ഥിരീകരിച്ചതാണ്. കമൽനാഥിന്റെ വാർത്താ സമ്മേളനത്തിലടക്കം പങ്കെടുത്തതിനാൽ തന്നെ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.